എന്തോ എടാ ഇഷ്ടരിണകൾന്നല്ലേ ഈ റൗണ്ടിന്റെ പേര് അതെ അപ്പോൾ സാധാരണ രണ്ട് പേര് വേണം ഞാൻ ഇവിടെ ഹെൻഡിയാന്നും അയ്യപ്പനും അനൗൺസ് ചെയ്തു അപ്പോൾ ഹെൻഡിയ എവിടെ അതെ ഞാൻ ഇങ്ങനെ അവളെ വളക്കാൻ നോക്കിയിട്ട് വളയുന്നില്ല അപ്പോൾ ചേച്ചി എങ്ങനെയല്ലോ അവളെ ഇവിടെ എത്തിക്കണം എങ്കിലും എനിക്ക് വളക്കാൻ പറ്റുള്ളൂ ഞാൻ നിനക്ക് വേണ്ടി അവളെ വിളിച്ച് വളപ്പിക്കണം അതെ അതാണ് ഉദ്ദേശം അതെ ഓക്കേ അപ്പോൾ ആ വന്നില്ലേ എന്നാണ് പറയണത് എന്നെ അവൾക്ക് പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും ഞാൻ വിളിച്ചു നോക്കാം പുള്ളിക്കാരി ഭയങ്കര പിണക്കത്തിലാണ് പിണക്കത്തിലാണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അവളും പറയലൊന്നും അല്ല അവൾ നന്നായിട്ട് പറഞ്ഞേ പറ്റിക്കുന്നുണ്ട് അപ്പം ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം സോൾവ് ചെയ്യണം അതെ അയ്യപ്പാ എന്തോ നിന്റെ ഷൂസ് ഞാൻ വിളിക്കാൻ വിലക്ക് വാങ്ങി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനത് പറയാൻ ഇത് കണ്ടിട്ടാണോ ഇനി അവള് പിണങ്ങി പോയെ ഇത് ചോദിച്ചിട്ടാണോ എന്തായാലും അത് കലക്കി നൈസ് സൂപ്പർ അപ്പൊ എന്തായാലും അവളില്ലാതെ എനിക്ക് പാടാൻ പറ്റില്ലെന്നാണ് അതെ അതാണ് നിന്റെ തീരുമാനം അതെ അതിൽ നീ ഉറച്ചു നിൽക്കുന്നു അതെ ഇസ് ഇറ്റ് എ ഡീൽ ഓർ നോ ഡീൽ 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 യെസ് ഓക്കേ അപ്പോൾ ഇത് ഇത്രയും ശക്തമായ തീരുമാനങ്ങൾ എടുത്ത സ്ഥിതിക്ക് ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം നമുക്കൊന്ന് വിളിച്ചു നോക്കാം അല്ലേ ഓക്കെ സോ എടാ വിളിക്കട്ടെ വരാണ്ടിരിക്കോ നോക്കാം നോക്കാം എൻ്റെ എല്ലാ ശക്തിയും എടുത്ത് ഞാൻ വിളിക്കാൻ പോവാണ് കേട്ടോ ഇശലിണകൾ റൗണ്ടിൽ അയ്യപ്പനോടൊപ്പം പെർഫോം ചെയ്യാൻ വേണമെങ്കിൽ അല്ല നിർബന്ധമായും ഹെൻഡിയ ബി സ്റ്റാലൻ ഹെൻഡിയ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ടുപേരുടെയും ഈ കോസ്റ്റ്യൂമും അതിന്റെ കോമ്പിനേഷനും ഏ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ട് അയ്യപ്പന്റെ കൂടെ വരാഞ്ഞേ എന്നെ പറ്റിച്ച് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പറ്റിച്ച് ഏ പറ്റിച്ച് എന്തു പറഞ്ഞിട്ട് അത് ഞാൻ പറയാം എപ്പോ പാടും പാടുമ്പോ പാടുമ്പോ പറയും പാടുമ്പോ പറയും അപ്പോ ഇത് എന്നോട് മാത്രം പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാവരോടും കൂടി പറയും പണി പാട്ടിലാണ് പണി പാട്ടിലാണ് കാത്തിരിക്കാം ഇല്ല അങ്ങനെയാണ് ഞാനും വിട്ടു കൊടുക്കൂല ആണോ നീയോ കട്ടക്ക് അല്ല 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 ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടി എങ്ങനെ പണിയണം എന്നാണ് നമ്മള് 100 മാർക്കും കൈ പിടിച്ചിരിക്കുകയാണ് അവര് രണ്ടുപേരും ഓക്കെ ഹെൻഡിയ നീ പതറരുത് തളരരുത് നമ്മൾ ആരെങ്കിലും അങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ചുട്ട മറുപടി കൊടുക്കണം ഓക്കെ ഏത് പാട്ടാ പാടുന്നേ ഏത് പാട്ടാ ഞാൻ അറിയത്തില്ല നീ ഇങ്ങളോ ഇങ്ങളോ ശരിക്കും ശരിക്കും ഏത് പാട്ടാ അയ്യപ്പ ഏത് ഇശലിന്റെ കുളിർക്കാറ്റായി മനസ്സിൻ പൂവറയ്ക്കുള്ളിൽ തഴുകിയ പെണ്ണാണ് എന്റെ പൊന്നോ അപ്പൊ എന്തായാലും ഇതെങ്കിലും വർക്കാവോ നോക്കാം ഏ അതെ പാട്ട് കഴിയുമ്പോഴേക്കും എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം എടുക്കണം കുളിർക്കാറ്റായി മനസ്സിൻ പൂവരയ്ക്കുള്ളിൽ കഴുകിയ പെണ്ണാടേ ഇണക്കിളിയായി കൂടെ വരാമെന്നും പറഞ്ഞെന്ന് കൊതിപ്പിച്ച കുഞ്ഞാരേ നുണപ്പിച്ച കുഞ്ഞാരേ എന്താ ഞാൻ ഇവിടെ കണ്ടെ എന്തൊക്കെ ഷോ ആയിരുന്നു ഇവിടെ മിണ്ടില്ല പറയില്ല എന്തപ്പോ ഇവിടെ കണ്ടത് ഏ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമായി ഇതുപോലൊരു ഹെൻഡിയ ആയിരുന്നു എന്റെ സ്വപ്നം ഇതുപോലൊരു ഹെൻഡിയ ഒരു കൈയ്യടി കൊടുക്കാം നമുക്ക്
എന്റെ ശരിക്കുള്ള സ്വപ്നമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കുള്ള എൻ്റെ. ഇവിടെ വരുമ്പം എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെ ഇനി ഒരാളെ കിട്ടാനില്ല. എന്തെങ്കിലും നമ്മളൊന്ന് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം. പക്ഷേ നീ ആള് പൊളിച്ചു പൊളിച്ചു. കൈയ്യടി കൊടുക്കൂ, ഒരു കൈ കൊടുക്കാണ് നമ്മുടെ. പക്ഷെ ഇത് ഇത് എന്തിന്റെ ഒരു തുടക്കമായിട്ട് അയ്യപ്പന്റെ അച്ഛനമ്മയും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പാട്ട് കഴിഞ്ഞു, മാർക്ക് കിട്ടി, എല്ലാം സെറ്റ്. പക്ഷെ ഇവൻ വേറെ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലെ. എനിക്ക് തോന്നി ഒരു പെർഫോമൻസ് കൂടെ ഇല്ല. ഓ, നീ അത് പല ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. ശരി, എന്തായാലും ഈ പെർഫോമൻസ് കണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആ രണ്ട് ഹൃദയങ്ങളെ ഞാൻ മറന്നുകൂടാ. ആദ്യം ഞാൻ അൻവർക്ക എന്തോന്ന് ഒലിപ്പീരായിരുന്നു, എത്രയൊക്കെ ഒലിപ്പിച്ചിട്ടും അനുപല്ലവി പകുതിയായിട്ടും തൊട്ടടുത്തിക്കുന്ന ആള് അമ്പിന് വില്ലിന് അടുക്കണില്ല, തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പോവാണ് പിടികൊടുക്കുന്നില്ല. ആമ്പിളർക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കുന്നതിന് ഒരു പരിധിയും ഇതൊക്കെ ഇല്ലേ, ഒന്ന് പരിഗണിക്കണ്ടേ. പിന്നെ പകുതി കഴിഞ്ഞപ്പോഴേ ഈ മറ്റേ ചോക്ലേറ്റിന്റെ കുപ്പിയിലിരിക്കുന്ന നിറച്ചു വെച്ചിട്ട് ചോക്ലേറ്റ് പൊട്ടി പൊട്ടിച്ചഴിഞ്ഞവനെ വിതറുമില്ലേ, അതുപോലെ എന്റെ വാരി വിതറുകയായിരുന്നു കേട്ടോ. പിന്നെ കൈ പിടിച്ച് കറങ്ങുന്നു, അങ്ങോട്ട് സ്റ്റെപ്സ് വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്താ എന്റെ ഇടയിൽ കൂടെ പാട്ട് പാടുന്നു, എന്തൊക്കെ ആയിരുന്നു. ഇത് ഈ കാമുക ഹൃദയം ഇങ്ങനെ എന്താ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ പാട്ട് എഴുതിയ നമ്മുടെ ബാപ്പു വള്ളിപ്പറമ്പ് എൻ്റെ പൊന്നണ്ണ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൃംഗാരവും എല്ലാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പറ്റി എല്ലാ വരികളും കൂടെ വെച്ച് പിള്ളേരെ വഷളാക്കാൻ വേണ്ടി ഒരേ വരികൾ എഴുതി വിട്ടേക്കും. ുള്ളിലല്ലേ എന്റെ പ്രേമ മലര്, മുരടനം എന്റെ പാപ്പ കാണിക്കുന്ന തിമീർ, മുഴുക്കെയും അറിഞ്ഞപ്പോൾ നിന്റെ കരട്. ഇങ്ങനെ ഒന്നിക്കാനാശകൾ ഇന്നിനി നിറവേറ്റാൻ. ഇഷ്ടപ്പെട്ടു കാണാനായിട്ട്, എന്തൊരു ഭംഗിയായിരുന്നു. കാര്യം പല വേർഷൻസ് ആയിട്ടാണ്, ഇവരുടെ തന്നെ പല വേർഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഒന്നാമത് ഈ മാപ്പിളപ്പാട്ട് പറയാൻ പാടാനാണ് വന്നെങ്കിലും അയ്യപ്പൻ്റെ ലുക്ക് മറ്റേ ഹിപ് ഹോപ്പും റാപ്പും മറ്റേ ബോബ് മാർലിയൊക്കെയാണ് മോനെ ഓർമ്മ വന്നത് എനിക്ക്. ആറ്റിറ്റ്യൂഡ് വൈസ് ഒരു ബോഡി ലാംഗ്വേജും മേ ബി അതുകൊണ്ടായിരിക്കും അവൾ പെട്ടെന്ന് വളയാഞ്ഞത്. ആ അതെ അതെ അതെ, അതുകൊണ്ടായിരിക്കാം മേ ബി ആദ്യം വളയാഞ്ഞതെന്ന് വിചാരിക്കാം. ഓക്കെ, ിന്റെ കുളിർ കാറ്റായി മനസ്സിൻ പൂവരക്കുള്ളിൽ കഴുകിയ പെണ്ണാളേ, ഇണക്കിളിയായി കൂടെ വരാമെന്നും പറഞ്ഞെന്നെ കൊതിപ്പിച്ച കുഞ്ഞാളേ, ഉണപ്പിച്ച പെണ്ണാളേ.